പേടിക്കല്ല ഞാനേ. വിഴുന്ന് വിചാരിക്കും, പക്ഷെ വിഴുവില്ല. അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കണത് 4 മണിക്കാറ്റാട്ടോ. അപ്പൊ നമ്മള് 4 മണിക്കാറ്റില് ഇവിടെ എത്തിണ്ട്. സൈക്കിള് ഇതാ വിട്ടിരിക്കുന്നുണ്ട്, നമ്മള് സൈക്കിൾ വിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ 4 മണിക്കാറ്റ് നമ്മള് കൊറേ വീഡിയോസ് ഒക്കെ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ വരാം കേട്ടോ അങ്ങോട്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ടൈമില് ഇപ്പൊ സമയം 10 മണിയാട്ടോ, രാവിലെ 10:30. അപ്പൊ ഈ ടൈമില് കുറച്ച് ആൾക്കാരെ ഇവിടെ ഉള്ളു, വൈകിട്ടൊക്കെയാണ് കൂടുതൽ ആൾക്കാരൊക്കെ വരിക. അപ്പൊ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, 10 രൂപയാണ് ടിക്കറ്റിന്. പിന്നെ ഇവിടെ ബോട്ടിങ് കയാക്കിങ് അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളില് ഒന്ന് സൈക്കിള് ഓടിച്ചു നോക്കാം. അതിന്റെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, പാർക്ക് കാര്യങ്ങൾ അതുപോലെ അവിടെ അതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ചേട്ടനോട് ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, അതിനെ കുറിച്ചൊന്ന് പറയുക, എന്തൊക്കെയാ ഇവിടെ ഉള്ളതെന്നൊക്കെ. ചേട്ടന്റെ പേരാദ്യം അമീർ. അമീർ എന്നാണ് ചേട്ടന്റെ പേര് കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയാ മെയിൻ ആയിട്ട്? കയാക്കിങ്, പെഡൽ ബോട്ട്, വഞ്ചി സവാരി, കൊട്ടവഞ്ചി, ആ അതൊക്കെ ഉണ്ട്. ആ ഇവിടെ കൂടുതൽ ആൾക്കാരെപ്പോഴാ വരിക? ഒരു വൈകിട്ട്, ഇപ്പൊ ചൂടുള്ള കാരണം കൊണ്ട് കുറച്ചത് വൈകിട്ട് ആൾക്കാർ വരുന്നത്. ബോട്ടിങ്ങിനൊക്കെ എന്താ റേറ്റ് വരുന്നത്? ബോട്ടിങ് 50 രൂപ ഉണ്ട്, 100 രൂപ ഉണ്ട്. കൊട്ടവഞ്ചി 50 രൂപ. 50 രൂപ അല്ലേ. കയാക്കിങ് 1.5 മണിക്കൂർ 100. അരമണിക്കൂറിന് 100 അല്ലേ. ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സൈക്കിൾമേ അതിന്റെ ഉള്ളിലൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട് കേട്ടോ, ബോട്ടിങ്, പിന്നെ കാർ പാർക്കിംഗ്, റെയിൻ ഫോറസ്റ്റ്. റെയിൻ ഫോറസ്റ്റ് അങ്ങോട്ടാ കാണിക്കുന്നത്, ആ ഭാഗത്താണ് റെയിൻ ഫോറസ്റ്റ്. പിന്നെ കൊട്ടവഞ്ചി ഇതൊക്കെ ഈ ഭാഗത്തേക്ക് അങ്ങനെ കാണിക്കുന്ന ഒരു സൈൻ ബോർഡ് ഇവിടെ ഫ്രണ്ടിലുണ്ട്. വിഴുന്ന് വിചാരിക്കും, പക്ഷെ വിഴുവില്ല. ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് ചായ കുടിക്കാതെ ഒരു ഐസ്ക്രീം സ്പോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മറ്റേ നെറ്റിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇത് ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കാട്ടത്. അപ്പോൾ ഇപ്പോൾ ഒന്നും ആരുമില്ല. അപ്പോൾ ഇവിടെ ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ ഈ അമ്പെയ്ത്ത് അതുപോലെയുള്ള എറിഞ്ഞിട്ട് കൊള്ളിക്കണ അമ്പും കാര്യങ്ങളൊക്കെ ആട്ടോ അവിടെ ഇരിക്കണ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഇത്. പിന്നെ ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ളൊരു ഇതുണ്ട്. എന്തായാലും ആ അതും കൂടെ അല്ലേ. നമ്മളിവിടെ എത്തി, പെട്ടെന്ന് തന്നെ റൈഡൊക്കെ എത്തി. വെള്ളം ഇങ്ങനെ കിടന്ന് ഇളകുന്നുണ്ട് കേട്ടോ, കാറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. പുഴയാണിത്, ഇങ്ങനെ അങ്ങോട്ട് നീങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി കൂടെ ഇട്ടങ്ങോട്ട് വന്ന് ഈ ഇത് കൂടെ ഇങ്ങനെ വന്നിട്ട് ഇനിയിപ്പോൾ അതാ അതുകൂടെ അവിടെ ബോട്ടും വഞ്ചി ബോട്ട് അതുപോലെ അവിടെ കയാക്കിങ്ങനെയുള്ള ഏരിയ അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ട്രൈ ചെയ്യണില്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ളൂ, വെള്ളത്തിലേക്ക് പൊതുവേ ഇറങ്ങാൻ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാണ്. ആരെങ്കിലും ഇല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് പേടിക്കാനൊന്നും ഇല്ല. പക്ഷേ സീന് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടി, അതുകൊണ്ട് ഇറങ്ങണില്ല. അപ്പോൾ നമ്മൾ ബൈക്ക് വിട്ടിരിക്കുന്നുണ്ട്, മാരിൻ്റെ മാരിൻ ബോളിനാസ് റിഡ്ജ് 1. അപ്പോൾ നമ്മൾ ഇതിൽ ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ 2 ബോട്ടിൽ വെള്ളം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് കുടിച്ചിട്ടുള്ളൂ. പിന്നെ ലോക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, അതുപോലെ അർജൻറ്റായിട്ട് പമ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുന്ന് അങ്ങനെ പോയിട്ട് അവിടെ കയാക്കിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട്
ഇനി നമുക്ക് നേരെ റെയിൻ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു പാലം ഇട്ടു, പാലം തൂ ഇവിടെ നേരെ കയറ്റിയപ്പോൾ വിൽക്കാൻ പോയി. മീനൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഫുള്ള് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ. വലിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ലാസ്റ്റ് പോയിന്റാണ് തോന്നുന്നത്. നേരത്തെ എത്തിയത് കഴിഞ്ഞിട്ട് ഇത് കൂടെ വന്നിട്ട് ഇവിടെ ഒരു ലാസ്റ്റ് പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലത്തെ അവസ്ഥ ഇവിടെ അപ്പുറത്ത് റോഡാട്ടോ, റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അവിടെ നമുക്ക് റോഡിലൂടെ പോകണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ തെരതര അടിച്ചടിച്ചിട്ട് ഈ പോയിന്റിലേക്കാണ് എല്ലാ ഇലകളും ഇതൊക്കെ വന്നിങ്ങനെ അടിഞ്ഞ് കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാറ്റും അതുപോലെ നല്ലൊരു അടിപൊളിയൊരു തണുപ്പുള്ളൊരു ഏരിയ കേട്ടോ ഇവിടെ. അവിടെ ഒരു കണ്ടെയ്നർ ഹോട്ടൽ, ഹോട്ടലല്ല ചായക്കട എന്നൊക്കെ പറഞ്ഞു, മേലെ കസേര ഒക്കെ ഇട്ടിട്ട് അടിപൊളി സെറ്റപ്പ് ആയിട്ടത്. അപ്പോൾ ഈ ഒരു വഴി കൂടെ നമ്മൾ പോകുന്നത് ഇനി നേരെ ഈ വഴി കൂടെ തന്നെ പോവാം. ഇനി അപ്പുറത്ത് റെയിൻ ഫോറസ്റ്റ്, അതുപോലെ അപ്പുറത്ത് കയാക്കിങ്ങിൻ്റെ ഏരിയ, ആ ഭാഗത്തേക്ക് പോവാം. നമ്മളെ ചെക്ക് ഔട്ട് തോണിയും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ. അതുപോലെ ലൈറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ രാത്രി ആകുമ്പോഴേ വർക്കാവുള്ളൂ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷങ്ങള്. അപ്പുറത്ത് അവിടെ റെയിൻ ഫോറസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് എനിക്കുള്ള വഴി. വഴി കഴിഞ്ഞതല്ല, വഴി തെറ്റിയതാട്ടോ. നമ്മൾ വഴി അപ്പുറത്തേക്കാണ് കാണിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബൈക്ക് ഫുള്ള് വേരുകളാട്ടോ. എന്തായാലും തെറിച്ച് പോയാൽ നോക്കുക. ഇല്ല വെള്ളം കുപ്പിയൊക്കെ കാര്യമായിട്ട് അവിടെ ഉണ്ട്. ഒരു സീനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതാണ് റെയിൻ ഫോറസ്റ്റ്. അതുകൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരിക വേണ്ട. അവിടെ വേരുകൾ കണ്ട. ഇതാണ് ചാടിക്കണത്, നമ്മളെ ട്രാക്കിന് പറ്റിയ സാധനങ്ങൾ. അതൊക്കെ ഉണ്ടോ, ഫുള്ള് വേരുകളോ. നല്ല ഷോക്കപ്പൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് കരിമീൻ ഉണ്ടെന്ന് കേട്ടോ അവർ പറയണത്. എന്തൊക്കെ വെള്ളകളൊക്കെ ഉണ്ട്, മീൻ എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. മേൽഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് ഒരു ഫോറസ്റ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ വരണത്. അപ്പോൾ നമ്മളിത് കൂടെ വന്നു, ഇത് കൂടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ നേരെ ഇങ്ങനെ ഇത് കൂടെ ഇങ്ങനെ വളയണം കേട്ടോ. അതുകൂടെ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിട്ട് അങ്ങോട്ട് അങ്ങനെ പോയിട്ട് വളഞ്ഞിട്ട് അവിടേക്ക് എത്തിട്ടോ. അപ്പോൾ ആ വഴിയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞില്ല, നേരെ അവിടെ പോയി വഴി അവിടെ എൻഡിങ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ രണ്ട് മൂന്ന് ഫോട്ടോസും സ്റ്റില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കിത് ഈ ഇത് റെയിൻ ഫോറസ്റ്റ് ഒന്നും കൂടി ഒന്ന് വരണം. ഫസ്റ്റ് ആയി നോട്ടിട്ട് അവിടെ നിന്ന് ഒന്നും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. എന്തായാലും ഈ വഴി പോയി നോക്കാം, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഫസ്റ്റ് തൊട്ടിട്ട് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫുള്ള് തല തട്ടൂടെ തല കാത്തിട്ടെടുക്കാം കുടുങ്ങി. ബ്രേക്കും കുടുങ്ങിയിട്ടൊരു വള്ളി, ഫുള്ള് വള്ളികളാട്ടെ ഈ ഭാഗത്ത്. ചെറിയൊരു റിസ്കി.
കുറച്ചും കൂടി എൻ്റെ സെൻറ്ററിൽ ഇവിടെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതെൻ്റെ സെൻറ്ററാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണും കാര്യങ്ങളൊക്കെ. എന്നിട്ട് എൻ്റെ ചുറ്റും ഒന്ന് കാണാൻ പറ്റും. ട്രാക്ക് പോകുന്നത് അത് കൂടിയാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ കല്ലൊക്കെ ഇട്ടിട്ട് റെഡി ആക്കിയിട്ടാണ് കൂടെ പോകുന്നത്. നമുക്ക് എന്തായാലും ഒന്നും കൂടി എൻ്റെ ഉള്ളിലേക്ക് ഒരു സെക്ഷൻ ഒന്നും കൂടി ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പോയപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോ നമ്മൾ ഈ റെയിൻ ഫോറസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ട്രാക്ക് ഓടിച്ചു. അപ്പോൾ ഒന്നും കൂടി ഓടിക്കാനൊരു ഒരു തോന്നല്, ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇതിൻ്റെ മീനൊക്കെ ഉണ്ട് കേട്ടതില്, ഈ വെള്ളത്തിൽ മീനൊക്കെ ഇളകുന്നുണ്ട്, കാണണ്ടോന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു ട്രാക്കും കൂടി ഒരു ട്രയലും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രയൽസ് കൂടുതൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാക്ക് പരിചയമാവുന്നത്. ഫസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാക്ക് പരിചയമില്ലല്ലോ. അപ്പോൾ തിരിയേണ്ട കാര്യങ്ങൾ, അതുപോലെ ചാടിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് മനസ്സിലാവില്ല. ഒരു 3-4 പ്രാവശ്യം ട്രാക്ക് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് ജമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാം. അതുകൂടെ പോയിട്ട് നേരെ അതുകൂടെ അങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് അതുകൂടെ അങ്ങനെ വരുള്ളൂ. ചെറിയൊരു ട്രാക്കാണ്, 4 മണിക്കാറ്റിലെ. അപ്പം എന്തായാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് ഒരു ട്രയലും കൂടി ഒന്ന് ചെയ്യാം. ഈ ഒരു വള്ളിയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. എന്തൊരു ആശ്വാസം ട്രാക്ക് ഓടിച്ചു. ഇനി അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറ സൈഡിൽ കയാക്കിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോവാം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്കാറ്റ് ഫിനിഷായി. അതാണ് 4 മണിക്കാറ്റിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത് കേട്ടോ. നേരെ ഓപ്പോസിറ്റാണ് റെയിൻ ഫോറസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ അവിടെയാണ് കയാക്കിങ്ങിൻ്റെ ഏരിയ വരുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴൊന്നും ഓപ്പൺ ആയിട്ടില്ല, ഇപ്പോൾ വൈകിട്ട് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കയാക്കിങ്ങിൻ്റെ ഏരിയ ആയിരിക്കും. കബീർക്ക പറഞ്ഞിട്ട് വരെ അമീർക്ക. ഞാനിവിടെ ഈ പാലൂര് പള്ളിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പദയാത്ര.
ആ അപ്പൊ അതിനോ അങ്ങോട്ട് വന്നതാ. അപ്പൊ പിന്നെ ഏതായാലും ഇവിടേക്ക് വരാന്ന് വെച്ച്. ആ വീഡിയോ പോണാ, റെക്കോർഡിങ് അത് കാണാൻ സഹിത കുറവാന്ന്. തല കാണില്ല എന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ ഈ റൈഡായി കാരണേ ആ കാണു തല കാണുണ്ടാവും. പേരെന്താ ചാനലിന്റെ? ടേസ്റ്റി സിക്സ്. അപ്പൊ മറ്റേ ഫുഡിന്റെ അതെയാ? അന്നാ ഒരു പാട്ട് പാടുന്നു, പാടില്ലേ? പാടുണ്ടോ? തിരക്ക് ആളൊരു വ്ളോഗറല്ലേ, നമ്മളെ പോലെ തന്നെ നമ്മള് സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മള് സ്പീഡില് പോയിട്ട് ജസ്റ്റ് ഒരു നിരക്കി നിർത്താൻ പോട്ടെ അവിടെ. ഓക്കേ ഓക്കേ സ്റ്റാർട്ട്. ഇത്ര നിരങ്ങിയില്ല ഇവിടെ, ചരല് കുറവാന്ന്. ഞാൻ ഫ്രണ്ട് ഒന്ന് പൊക്കി നോക്കിയാലോ. അങ്ങോട്ട് തിരിച്ചിട്ട് പോക്ക്. പേടിക്കല്ല, ഞാനേ കൊറേ നാളായി ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെ ഒരാൾ ആവേശത്തോട് പറയുമ്പോ നമ്മള് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. വേറെ ലെവലിക്ക് പോവാ ഞാനേ ഇപ്പൊ ചെയ്യാറില്ല. പിന്നെ നിങ്ങളൊരു ആവേശം എന്തൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ അതിലേക്ക് അങ്ങോട്ട് പോയിന്ന്. ഇല്ല ഏ വീഴ്ചയൊക്കെ അതിന്റെ ഒരു ഭാഗമാണല്ലോ ഓഫ് റോഡിന്റെ. അപ്പൊ ഇന്നത്തെ വീട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ചെറിയൊരു റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മള് 4 മണിക്കാരിലേക്ക് വന്ന കേട്ടോ. അപ്പൊ നമ്മള് ബൈക്ക് വിട്ടിരിക്കുന്നുണ്ട്, ഫ്രണ്ട്സൊക്കെ അവരൊക്കെ പോയിട്ടാ. അപ്പൊ നേരെ നമ്മള് ഇവിടുന്ന് നേരെ ടൈം ഇപ്പോ 2:50 നേരെ വീട്ടിലേക്ക് പോവാണ്. പോണ വഴിക്ക് ജസ്റ്റ് ഇപ്പൊ എന്തേലും റൈഡ് സീനറി ഉണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ നേരെ വീട്ടിലെത്തിട്ട് കാണാം കേട്ടോ.